എന്തോ കുഴപ്പം സ്റ്റാർട്ട് ആവുന്നില്ല സമയമാണെങ്കിൽ ഒരുപാടായി ഒരു ഓട്ടോ പിടിച്ച് പോവാണ് നല്ലത് പോകുന്ന വഴിക്ക് ആ വർഷോപ്പിൽ കയറി പറഞ്ഞാൽ മതി അയാൾ വന്ന് നന്നാക്കുമല്ലോ ആ എന്താ സാറേ സ്റ്റാർട്ട് ആവുന്നില്ല എന്താന്ന് അറിഞ്ഞൂ പഴയതായില്ലേ സാർ അത് കളഞ്ഞ് പുതിയൊരു മാരുതി വാങ്ങി കുറെ വണ്ടി വരാനുണ്ട് ഞാൻ ഒരെണ്ണം വീട്ടിൽ കൊണ്ടു കാണിക്കാം ഓ വേണ്ട സാറൊന്ന് കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി പോയി ശരിയാക്കുമല്ലോ അല്ലേ വിട്ടോ गुड मॉर्निंग सर वी पे कड़ा सर ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സർ മെക്കാനിക് വന്നോ വന്നു ശരിയായില്ലേ ഓടിച്ചു നോക്കിയോ നോക്കി നിനക്ക് മോളി പേരുന്ന് വായിച്ചൂടെ മോളെ ബാലന്റെ കത്താണ് എപ്പോഴാ വരുന്നത് ഞായറാഴ്ച വേണ്ടേണ്ട കാര്യമൊന്നുമില്ലേ നിന്നോട് അന്വേഷണം പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് सुशील है
ഇന്ന് വണ്ടി പുറത്തെടുത്തില്ലല്ലോ നമുക്കൊന്ന് ബീച്ച് വരെ പോയാൽ എന്താ പിള്ളാരോട് റെഡിയാകാൻ പറ വേഗം വേണം വൈകല്ല മോനെ ഇവൻ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഗുഡ് ഈവനിങ് സാർ സാർ അങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങണോ ആ ഞങ്ങളൊന്ന് പുറത്തു പോവുക എല്ലാരും കൂടോ ആ തോമസ് ഇരിക്കും ചേച്ചി റോസമ്മയോ വരൂ ഞങ്ങൾ ഈ വഴി പോയപ്പോ വെറുതെ ആണ് കയറിയതാ പിന്നെ സാറിനെ കണ്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം ചേച്ചി ഉടനെ പറഞ്ഞാ കൊള്ളാം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ നിന്ന് ഒന്ന് മാറി കിട്ടിയാൽ ഞാൻ ഇത്തരം കാര്യത്തിൽ ഇടപെടാറില്ല റോസമ്മയ്ക്ക് അറിയാലോ അല്ല പുള്ളിക്കാരൻ പറഞ്ഞോളൂ ആഹ് ഇത് നല്ല സാരിയാണല്ലോ ചേച്ചി ഫോറിൻ ആണോ റോസമ്മയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്നും കാഷിലേക്ക് ഒന്ന് മാറിയേ പറ്റൂ സാറ് കൺട്രോളറെ വിളിച്ച് ഒന്ന് പറയണം അത് ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കോശി സാറിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല തോമസിന് വിഷമമൊന്നും തോന്നരുത് എന്നെ കൊണ്ട് ശുപാർശയൊന്നും വയ്യ ഐ എം സോറി ഒരു ഫോണിന്റെ കാര്യമല്ലേ ഉള്ളൂ കൈമൾ സാറേ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നോ ഇല്ല ഇക്കാര്യവുമായി തോമസ് ഇനി വരണ്ട ഞാൻ അവർക്ക് വേണ്ടി കൺട്രോളറോട് റെക്കമെൻഡ് ചെയ്യണം പോലും പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോ എന്റെ പേഴ്സ് എടുത്തു ആദ്യമായിട്ട് വന്നത് ഓർക്കുന്നില്ലേ രാവിലെ വരുമെന്ന് കരുതി നല്ല സമയം നോക്കി വേണ്ട പുറപ്പെടാൻ അത് ശരി എന്തൊരു വിശേഷങ്ങൾ ഒന്നുമില്ല സുഖങ്ങൾ തന്നെ നമുക്ക് അകത്ത് പോയിരിക്കാം ഞാൻ പറഞ്ഞു വരൂ
കുറേ നേരം ആയോ വന്നിട്ട്? ഇല്ല, ഞാൻ അതിനിടയ്ക്കൊന്ന് മയങ്ങി. എന്താ വൈകിയേ? പറഞ്ഞു വെച്ചിരുന്ന ലോറി വന്നില്ല, വേറൊന്ന് അറേഞ്ച് ചെയ്യാൻ സമയമെടുത്തു. അതിപ്പോ നാളെ എത്തുള്ളൂ. ഞങ്ങൾ ഇനി പോന്നേച്ചു. അപ്പൊ പിന്നെ ഇന്നെങ്ങനെയാ ഈ മെത്തയും കടക്കൊന്നും ഇല്ലാതെ? എന്നെങ്ങനെങ്കിലും ഒന്ന് ഒപ്പിക്കണം. ഇന്നൊരു ദിവസം ഇവിടെ താമസിക്കാലോ. ഏ, അത് വേണ്ടി വരുന്ന നേരത്തെ ഞാൻ ബാലറ്റിനോട് പറഞ്ഞതാ. അത് ശരിയാ, എന്നാ നാളെ പോവാം അങ്ങോട്ട്. എന്താ? അത് മതി. എന്നാ ഞാൻ ടാക്സി ഒന്ന് വിട്ടിട്ട് വരാം. അടിക്കാൻ തുറ. എന്നാ പരമേശ്വരൻ ഇവിടെ പോയിക്കോ. മതിയോ? മതി. അകത്തോട്ട് വെച്ചു. നിറയെ പുസ്തകങ്ങളാ. ആണോ? സാൽമൻ റഷ്ടിയുടെ പുതിയ പുസ്തകം സാറ് കണ്ടായിരുന്നോ? ഏതാ? ദി ജഗ്ഗാർ സ്മൈൽ, നിക്കാരാഗ്വയെ കുറിച്ചുള്ളതാ. ഇല്ല, അതിന്റെ റിവ്യൂ എവിടെ വായിച്ചു? എന്തെങ്കിലുണ്ട്? ഉണ്ടോ? ഗുഡ്. മേനോ സാറിന് എന്ത് പറ്റി? സാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ മേനോനെയും ഭാര്യയും കണ്ടിട്ട് ഒരുപാട് കാലമായി, ഒരു കോൺടാക്ടും ഇല്ല. ഞാനൊരു സാറ് പോരുന്നു. രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടവും ഇല്ല, ഉരിയാട്ടവും ഇല്ല, മുഖത്തോട് മുഖം നോക്കല. കഷ്ടമായി പോയില്ല? ആ, ഓരോ മനസ്സല്ലേ. ലവ് മാരേജ് ആയിരുന്നു. അതൊക്കെ മറ്റുള്ളവർ ഓർത്ത് വെക്കുന്നു, അവർ മറന്നു. അല്ലെങ്കിലും ഈ ലവ് മാരേജ് ഒന്നും ശരിയാവൂല. ഞാൻ പറ. സാറിന് ശ്രീകുമാരിയമ്മ ഓർമ്മയുണ്ടോ? ഏത് ശ്രീകുമാരിയമ്മ? പിന്നെ അത് കള്ള, സാറ് മറന്നിട്ടൊന്നുമില്ല. ഞാനൊരു നോക്ക് കണ്ടു, കണ്ട ആരും ഇപ്പോഴും നോക്കിപ്പോ. പണ്ടൊരു സോപ്പ് കോട്ടർ ഉണ്ടായിരുന്നല്ലേ, അതൊക്കെ പഴയ കഥകളല്ലേ. ഒരു ജോലി ശരിയാവുമെങ്കില് അതാ നല്ലത്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ, പിന്നെ നമുക്ക് വേണ്ട ചേച്ചി എന്തെങ്കിലും ഒരു ഏണിങ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷെ ഉണ്ണിയുടെ അച്ഛനത് ഇഷ്ടമല്ല. ആദ്യമൊക്കെ കുറെ പറഞ്ഞു നോക്കി. ബാലേട്ടൻ അങ്ങനെയല്ല, നിനക്ക് പറ്റുന്ന എന്ത് ജോലി കിട്ടിയാലും ചെയ്തോളാനാ പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്ന എന്തിനാന്ന് എപ്പോഴും ചോദിക്കും. ഒരു പ്രത്യേക സ്വഭാവ. നീ നിന്റെ വഴി കണ്ടെത്തിക്കോളാൻ പറയും, ഞാൻ എന്റെ വഴി നോക്കിക്കോളാന്നും പറയും. ഭക്ഷണം കഴിക്കാറായില്ലേ? അല്ല, ഇവിടെ ഇരുന്നോളൂ. താങ്ക്സ്. മോള് പോയി കിടന്നോ. അപ്പൊ ഞാൻ എവിടെയാ കിടക്കാ? നീ താഴെ വാ.
ഒരാൾക്കിടക്കാനുള്ള സ്ഥലമുള്ളു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ കിടക്കാൻ നോക്ക. ഞാനൊരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. എന്ത് സാധനം? ഒരു നാടകം സോയിങ്കയുടെ. ഓ ഇരിക്ക. ഭയങ്കര ചൂട്. ആ തവണ ചൂട് കൂടുതല. ഓരോ വർഷം കഴിയും തോറും ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കുറയുന്ന യാതൊരു ലക്ഷണവും ഇല്ല. ഞാനൊരു ചായ ഉണ്ടാക്കാം. വേണിയോടെ? ആ അത് പറഞ്ഞില്ലല്ലോ. അവക്കൊരു ജോലി ശരിയായി. എന്ത് ജോലി? ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലാ. തുടങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ച അതിന്റെ ഓപ്പണിംഗ്. ഇപ്പൊ അതിന്റെ പ്രാരംഭ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആരാ അതിന്റെ ആള്? എന്റെ ഒരു ഫ്രണ്ടാ, മഹേഷ്. സാറിന് പരിചയം ഉണ്ടോ എന്നറിയില്ല. ഇല്ല. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കാം. ചായ വേണ്ട, തണുത്ത വെള്ളം കാണുമല്ലോ. അത് മതി. പക്ഷെ ബാല, വേണി എന്തിനാ ജോലിക്ക് അയക്കുന്നേ? വെറുതെ ഒറ്റക്കിരുന്ന് മുഴിച്ചു പോവില്ലേ? ഇവിടെ എന്ത് ചെയ്യാന? ബാലൻ റഷ്ദിയുടെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ഉവ്വ് ദ ജിഗാർ സ്മൈൽ. ആ അതെനിക്കൊന്ന് വേണം. തരാൻ എനിക്ക് ഫിക്ഷനേക്കാൾ ഈ മാതിരിയുള്ള പുസ്തകങ്ങളാണ് ഇഷ്ടം. വേണിയ സാറിപ്പോ ഒന്നു കുറച്ചു നേരം. ഇതാണ് മഹേഷ്. ഞാൻ പറഞ്ഞില്ലേ അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ബോസ്. ഗ്ലാഡ് ടു മീറ്റ് യു. ഹലോ, ഇത് മിസ്റ്റർ കൈമൾ, പബ്ലിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയാ. ആണോ? നിങ്ങളുടെയൊക്കെ സഹായം കൂടെ വേണം. ഞാൻ ഈ നാട്ടിൽ പുതിയതാ. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? പിന്നെ ഇന്നിപ്പോ കോസ്മോ പ്ലേഴ്സ് ആൻഡ് പട്ടേൽസ് എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് എത്തുന്നുണ്ട്. എനിക്ക് അങ്ങനെ പിക്കപ്പ് ചെയ്തിട്ട് കോള് തറക്കണം. വരട്ടെ. ചായ ഒന്നും വേണ്ട. ആ സാറേ, ഇനാഗുറൽ ഫംഗ്ഷൻ സാറ് എത്തണം. അറിയിക്കാം. വരട്ടെ. അപ്പോ ഞാൻ ഇറങ്ങണം. അല്ല, വേണി ചായ ഉണ്ടാക്കും. അയ്യോ വേണ്ട, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാലേ ക്ഷീണം കാണും. സൂപ്പർ റെസ്റ്റ് എടുക്ക. ഞാനിവിടെ കുറച്ചു നേരമായി കാത്തു നിൽക്കുന്നു. സാറ് താമസിച്ചു പോയല്ലോ. ഞാനൊരു സ്ഥലം വരെ പോയി. സാറിന് ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വന്നതാ. വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. സാറ് വണ്ടി ഒന്ന് ചുമ്മാ നോക്കണം. പുതിയ മോഡലാ, ഇറങ്ങിയതേ ഉള്ളൂ. സാറിന് തീർച്ചയായും ഇഷ്ടമാവും. വേറൊരു പാർട്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്താ. സാറിനാണെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എനിക്ക് വേണ്ട, ഇപ്പോ ഉള്ളത് തന്നെ ധാരാളമാ. അതൊന്ന് കൊണ്ടുപോകും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. വാങ്ങിയ തീർച്ചയായും സാറിന് ഇഷ്ടമാവും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നീട് അന്വേഷിച്ചാ കിട്ടില്ല. ആ വേണ്ടേ വേണ്ട.
അല്ലാത്ത സൈഡ്. ശരി. അഞ്ച് ഫയലുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോണം. ശരി. ഈ ബില്ലുകളൊന്ന് വെരിഫൈ ചെയ്യണം. ഇത് മതിയല്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. വേണിയാ ഇരിക്ക, അലക്ക ഇപ്പൊ വരാം. വേണ്ട, ചേച്ചിക്ക് പണി നടക്കട്ടെ, ഞാനവിടെ നിന്നോളാം. ചേച്ചി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? വേലക്കാരിയില്ലേ? ഒരാളുണ്ട്, രാവിലെ വന്നു പോവും, ഇന്ന് വന്നില്ല. അവളുടെ അയലൊക്കെ തന്ന വിശേഷം. ചേച്ചിയെ പോലെ ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഒരു മ്യൂസിയം പീസ് പോലെ, എന്തൊരു ബോറ. വേണിക്ക് ഭാഗ്യമുണ്ട്, പറന്ന് നടക്കല്ലേ. ആ യെസ്, ഐ ഹാവ് ഗോട്ട് വിങ്സ്. പറക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചേച്ചി, കുറച്ച് കാശ് ഒന്ന് സഹായിക്കണമല്ലോ, കുറെ ഡ്രസ്സ് വാങ്ങാനാ. ഈ ജോലിക്ക് കുറച്ച് ഫാഷനബിൾ ആവണമല്ലോ. ബാലേട്ടനോട് ചോദിക്കണ്ടെന്ന് വെച്ചു, എന്റെ ശമ്പളം കിട്ടിയാലും തിരിച്ചു തരാം. എന്റെ കാശൊന്നും ഇല്ലല്ലോ, ഉണ്ണിയുടെ അച്ഛൻ വന്ന് ചോദിക്കാം. കാശിന്റെ കാര്യമൊക്കെ ഞാൻ വിചാരിച്ചു ചേച്ചിയോ അതൊക്കെ നോക്കുന്നേന്ന്. വരുമ്പോ പറയാം. വേണ്ട, ഐ വിൽ മാനേജ് ഇറ്റ്. വരട്ടെ. ആ പിന്നെ ഇനോഗ്രേഷന് ചേച്ചിയും വരണം, ക്രൈമൽ സാറിനോട് എം ഡി എന്ന് പറയും. വരട്ടെ. മഹേഷ്, മനസ്സിലായി. മഹേഷ് വന്നിരിക്കുന്നത് സാറിനെ നാളത്തെ ഇനാഗുറൽ ഫംഗ്ഷൻ ക്ഷണിക്കാനാ. നാളെ പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, സാറിന് സൗകര്യമായി. സിനിമാ നടിയാ അല്ലേ? അതെ, ഞങ്ങൾക്കും പരസ്യം വേണമല്ലോ. അതിനാ മന്ത്രിമാരാരെങ്കിലും പോരായിരുന്നോ പബ്ലിസിറ്റിക്ക്? അതിന് മന്ത്രിമാരെ കിട്ടണ്ടേ, എല്ലാവരും ടൂറിലാ. അപ്പോ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട സാർ. തണുത്ത് എന്തെങ്കിലും? ലൈം ജ്യൂസ്. അപ്പോ സാർ തീർച്ചയായും വരണം, വിത്ത് ഫാമിലി. ഓ യെസ്. എന്നാ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ, പിന്നെ മറന്നുപോയാലോ. പിന്നെ വിളിച്ചോളാം. രജനി, രജനി വാ. ശോശാമ്മ
സുശീലെ അമ്മ ഇവിടെ ഇല്ല ഞങ്ങൾ വരുമ്പോ മാതൃ തുറന്നു കിടക്കായിരുന്നു അപ്പുറത്തെ സരസമ്മയുടെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കാവൂ നിങ്ങൾ പോയി വിളിച്ചോണ്ടോ നിങ്ങൾ രണ്ടാളും കഥ കടച്ചിരുന്ന് പഠിച്ചോളി എത്തിയില്ല വല്ല ബുക്ക് സ്റ്റോളിൽ നടക്കായിരിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും സാർ ഇരിക്കൂ ഇല്ല ഒന്നുമില്ല ഇപ്പൊ വരും സാർ വേറെ ഇരിക്കൂ ഇരിക്കുന്നില്ല ബാലം വന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ സാറ് കാണാത്തോണ്ട് മടങ്ങി പോവാണ് ധ്യാനത്തിന് വൈകി എന്താ എന്ത് പറ്റി സുശീല വീട്ടിലില്ല പിന്നെ എവിടെ പോയി എന്തോ അയലോക്കത്ത് എവിടെയെങ്കിലും കാണും സാറ് തിരക്കോ ഊവ് അവിടെ ഒന്നും ചെന്നിട്ടില്ല സിനിമയ്ക്ക് മറ്റോ ഏയ് പിന്നെ ഞാനും വരാം വേണിയോടൊന്ന് പറയട്ടെ ബാല ഇത് പറയണ്ട ആ ഞാനിപ്പോ വരാം സാറിനോടൊന്ന് പോണം എന്താ കാര്യം ഒന്നുമില്ല മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക
അവൾ എവിടെ പോകാനാ? എനിക്ക് കൈമൽ സാറിനെ ഒന്ന് കാണണം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? സുശീല ചേച്ചി പറഞ്ഞത് കൈമൽ സാറിന്റെ ഭാര്യ. പൂക്കാരന്തരി പറയോ സാറിന്? അവിടെ ഉച്ച കഴിഞ്ഞപ്പോഴ അവിടേക്ക് വന്നത് ഒരു ടാക്സിയിൽ ഗിരിച്ചേട്ടന്റെ കൂടെ. ഗിരിച്ചേട്ടനോ? സാറിന് അറിഞ്ഞൂടെ, ജവഹർനഗറിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള വർക്ക്ഷോപ്പ് നടത്തുന്ന ആള്. കണ്ടു കാണും. സുശീല ചേച്ചി ഗിരിച്ചേട്ടനോട് പോന്നിരിക്കുക. ഞാൻ പോട്ടെ. നിങ്ങൾ ആരെയും എനിക്ക് അറിയുപോലുമില്ല. ആ സ്ത്രീയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഗിരിച്ചേരൻ എന്നെ വിശ്വാസമാണെന്ന് അറിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു ഭർത്താവ് വിഷമിക്കും, പോയെന്ന് അറിയിച്ചായിരുന്നു. അഡ്രസ്സും തന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവരെവിടെ താമസിക്കുന്നത്? എന്റെ കൂടെ വന്നാ മതി, ഞാൻ കാണിച്ചു തരാം. ഓ ഞാനിപ്പോ വരാം. അവിടെ നിന്ന് വന്നതാ സുശീല ചേച്ചിയെ കാണാൻ. സുശീലയുടെ ആരാ? ബന്ധമൊന്നുമില്ല. പിന്നെ അടുത്തറിയാം. വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നതാണോ? ഒന്ന് കണ്ടാ മതി. ഞാൻ പറയുന്നത് കഴിയുമെങ്കിൽ കൊണ്ടുപോകുന്നാണ്. ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. പറ്റുമെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി അവളെയും കൂട്ടിപ്പോകും, അതാ നല്ലത്. ഗിരി ഇപ്പൊ അവിടെ ഇല്ല, ഏതാണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുക. ചെല്ലടാ, കൊണ്ടുവന്ന് കാണിക്കേ. നീ പോയോ? ഉവ കണ്ടോ? എല്ലാം വിട്ടറിഞ്ഞ് വരാൻ മാത്രം എന്തുണ്ടായി? ഒരു വീട് കൊണ്ട് തകർന്നു പോവില്ലേ? ബാലിന് പോകാം. ഒന്നും ആലോചിച്ച് കാണില്ല, പെട്ടെന്നൊരു തോന്നലിൽ ഇറങ്ങി പുറപ്പെട്ടതാവും. സാരമില്ല, ഇതൊരു സ്വപ്നം പോലെ കരുതിയാ മതി. എന്നോട് വരൂ. രജനി ഉണ്ണി അമ്മ തിരിച്ചെത്തുന്നും കാത്തു നിൽക്കാൻ അവിടെ നേരം കുറെ ആയി. വരില്ലേ? ബാലും പോകൂ. ആ നിർത്ത 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 ഗിരിസാറാണല്ലേ. എന്താടാ നന്നായിട്ട് മിനിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഞാൻ അറിഞ്ഞു കേട്ടോ. എന്തോന്നാ തീരുമാനത്തിലൊരു മാറ്റമില്ലേ? ഇപ്പോഴും വൈകിട്ടില്ല. അത് ബാലിന് തോന്നുന്നതാ. ഇപ്പൊ തന്നെ വൈകി. ബാലും പൊയ്ക്കോളൂ, എനിക്കിനി ഒന്നും പറയാനില്ല. ഇത് വെറും ഭ്രാന്താണ്. പൊയ്ക്കോളൂ. സാർ
പോകാം വാ. എന്താ രാജിന്റെ അമ്മേ കട അടയ്ക്കാറായില്ലേ? എന്താ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണോ? ഓർത്തില്ല. ആ പിന്നെ ഊണ് കിട്ടിയില്ല, ചപ്പാത്തിയും ചിക്കനും വാങ്ങി. ഊണ് ഇവിടെ ഉണ്ടാക്കാമായിരുന്നു. ഓ ഇന്ന് ഏതായാലും വേണ്ട, രാത്രിയില് ഞാൻ ചോറ് കഴിക്കാറുമില്ല. വല്ല ചിക്കൻ കട്ടിലോ തട്ടുകടയിലോ പോവും, ഹാഫ് ചിക്കനും ചപ്പാത്തി, അല്ലെങ്കിൽ അഞ്ചെട്ട് ദോശയും രണ്ടുമൂന്ന് രസവടയും. ആ ഇതിനകത്ത് ഒന്ന് രണ്ട് ഗൗണും സാരിയൊക്കെ ഉണ്ട്, വേണേൽ വസ്ത്രം മാറാം. മാറിക്കോളാം. ഇത് ഫോറിന എനിക്കൊന്ന് കിടക്കണം, നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇരിക്കുന്ന നല്ല വിശപ്പ്. എന്റെ കൂടെ കഴിച്ചു, ഇല്ലെങ്കിൽ ഞാനിതങ്ങ് തിന്നു തീർക്കും, ബാക്കിയൊന്നും കാണുകയില്ല. പട്ടിണി കിടക്കുമായിരിക്കും, സൽഗുണ സമ്പന്നയായ ലക്ഷണമൊത്ത ഭാര്യ പോലെ. കൈമൾ സാറിന്റെ ഭാര്യ പോയി എങ്ങോട്ട്? വേറെ താമസിക്കാൻ, അയാളെ വണ്ടി നന്നാക്കുന്ന മെക്കാനിക്കിന്റെ കൂടെ. നേരാണ് ഈ പറയുന്നത്? നേരാ. നേരം എടുത്ത എല്ലാരും ഇതറിയും. സാറെങ്ങനെ ഇനി മറ്റുള്ളവരെ മുഖത്ത് നോക്കും? ഞാൻ വിളിച്ചപ്പോ എന്റോട് വന്നിരുന്നെങ്കിൽ ആരും അറിയാതെ ഇത് ഒതുക്കി തീർക്കാമായിരുന്നു. വരാൻ വേണ്ടിയല്ലോ പോയത്. അവിടെ ഇറങ്ങിയപ്പോ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അതുകൊണ്ടെന്താ? അവരിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യും, കോടതി ഹാജരാക്കും. ആരുടെ പോകാനാ ഇഷ്ടമെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോ സുശീൽ ചേച്ചി പറയും മറ്റേ ആളുടെ കൂടെ പോകാനാന്ന്. തീർന്നല്ലേ? അയാൾക്ക് എന്ത് പ്രായം വരും? അവരെക്കാളും കുറവായിരിക്കും. കാണാൻ എങ്ങനെ? അവര് തമ്മില് കൂടെ കൂടെ കാണാറുണ്ടായിരുന്നിരിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത്.
താമസിപ്പിച്ചു, ഞാൻ അവനോ ഒന്ന് ഉടക്കി. ഒരുപാട് ജോലിയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് വണ്ടികൾ കിടപ്പുണ്ട് അവിടെ. വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കൊടുത്തില്ലെങ്കിൽ എന്നെ അവന്മാര് തൂക്കിയെടുത്തോണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് ഊണ് രാജുവിന്റെ കൊടുത്തേക്കാം. അതാ നല്ലത്. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. ആ അങ്ങോട്ടൊരു കണ്ണു വേണേ. നീ ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. ഇഷ്ടപ്പെട്ടോ ഇവിടം? രാവിലെ കുളിയൊക്കെ കഴിഞ്ഞായിരിക്കും, സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? എന്താവശ്യം ഉണ്ടെങ്കിലും ഈ വാലൊന്ന് തുറന്നാ മതി, ഞാനവിടെ ഉണ്ട്. രാജമ്മേ, കുട്ടികൾക്ക് രാവിലത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും കൂടെ? മുട്ടയും ബ്രെഡും ഒക്കെ കാണില്ലേ? കൊച്ചമ്മയോടെ സുഖമില്ലാ കിടക്കുകയാണോ? രാവിലെ വന്നിട്ട് കണ്ടില്ലല്ലോ. രജനി, കാഫി ഹൗസിൽ കയറി എന്തെങ്കിലും കഴിച്ചോ ഉച്ചയ്ക്ക്.
ഹലോ അതെ ആ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആ രാജമ്മ പോയിക്കോ തുണി എന്തെങ്കിലും കഴുകിടാനുണ്ടെങ്കിൽ ഇന്ന് വേണ്ട ആരാ വിളിച്ചത് സെക്രട്ടറിയേറ്റിൽ നിന്ന് ഡയറക്ടറായിരുന്നു ആ ഹലോ ബാലേട്ടനോ എന്താ ലീവ് എടുത്തോ ഒരു ഗ്യാപ്പിന് വന്നോ ഞാൻ വേണി നമുക്ക് കൈമൾ സാർ ഒന്ന് പോയി കാണണ്ടേ വേറെ ആരും ഇല്ലല്ലോ ഒന്ന് കൺസോൾ ചെയ്യാൻ വേണേപ്പോ അങ്ങേരെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു ഇങ്ങോട്ട് വരുമ്പോ പുള്ളി കൂളായിട്ട് ഓഫീസിലേക്ക് പോവായിരുന്നു ഇവിടെ എത്തി വിവരം പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു അങ്ങേരെ ഒന്നും സംഭവിക്കാത്തതുപോലെ റിയലി സർപ്രൈസിങ് ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു ഉണ്ടോന്നറിയാൻ സാർ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ അതേപ്പറ്റൊന്നും ചോദിച്ചില്ല ഞാൻ അപ്പുറത്തിരിക്കാം പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണേല് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങേര ആളൊരു മുരടനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം പക്ഷേ പാവാ മേ ബി പക്ഷെ ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല ഐ തിങ്ക് ഷീ വാസ് ഫ്രസ്ട്രേറ്റഡ് സെക്ഷുവലി ഷീ നീഡഡ് എ സ്ട്രോങ് മാൻ ദാറ്റ് ഇസ് വെരി ക്ലിയർ ഗാന്ധിമതിയല്ലേ ഞാനാ ആൽഫാൻ ഒമേഗ ആ ഡിസൈൻ ശരിയായിക്കൊണ്ടിരിക്കുക ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞ ആളെ വിട്ടാ മതി കൊടുത്തയക്കാം ഞാനൊരു 4:45 വീട്ടിലെത്തും ശരി പലത്ത ഞാൻ എത്തിക്കൊള്ളാം ഹലോ നന്നായിരിക്കും ഇത്ര സംശയം എന്താ ശരി വെച്ചേട്ടെ സാർ ഇതിന്ന് അയക്കേണ്ട ഫയല ഒരു ഒപ്പിടണം നാളെ അയക്കാം ഞാൻ ഇറങ്ങ പണി 3:30 ആയുള്ളൂ കൈമൾ സാർ എന്താ പതിവില്ല നേരത്തെ പിയൂണും ഇല്ല ടൈപ്പിസ്റ്റ് അവധിയിൽ വാ നമ്മൾ വീട്ടിൽ പോണമെന്നാ തോന്നുന്നത് രാജമ്മ ഒന്ന് നിൽക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ ഗോകുൽദാസ് ഗോസ്വാമി നല്ലതേയില്ല പക്ഷെ ക്യാമ്പയിൻ ഫെയിലായി ഗോസ്വാമി ഗോസ്വാമി ആസാമിസ് ടീ തന്ത്രണൈ എന്നായിരുന്നു പരസ്യം പക്ഷെ ഏറ്റില്ല ഇവിടെ കേരളത്തിൽ വിൽക്കാൻ പറ്റുമെന്നും നോക്കാൻ
കമ്പനിക്കാർ ഒരു സാമ്പിൾ പാക്കറ്റ് തന്നതാ, ഞാൻ അതിങ്ങി കൊണ്ടുപോന്നു. അല്ല പോണ്ടേ, ഞാൻ വരുന്നില്ല പാലട്ട. അപ്പൊ പിന്നെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞത്? ഞാൻ അവിടെ ചെന്നിട്ട് എന്താക്കാനാ? ചിലപ്പോ എന്നെ കാണുമ്പോ സാറിന് ദേഷ്യം വന്നേക്കും, ഊഹിച്ചൂടെ? ഓ അതൊന്നുമില്ല, സാറെന്താ നിന്നോട് ദേഷ്യപ്പെടുന്നേ? നീയാണോ കാരണം? അതുകൊണ്ടല്ല, സാറിനെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. ശരി എന്നാ ഞാൻ പോയിട്ട് വരാം. ഞാനൊന്ന് കൈമള സാറിന്റെ വീട് വരെ പോകും. ഞാൻ അവിടെ നിന്ന് കയറിയാലോന്ന് ആലോചിച്ചതാ. സാറിനെ ഒരുതോ കണ്ടു, കാർ തുടങ്ങിയായിരുന്നു. അപ്പൊ ശരി, ഞാൻ അവിടെ ചെല്ലട്ടെ. ഓക്കെ ഓക്കെ. രജനിയുടെയും ഉണ്ണിയുടെയും പരീക്ഷ ഇപ്പോ കഴിയും, പിന്നെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇനി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക, ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മയാണെങ്കി മുമ്പേ പറയുന്നതാ അവരെ അവിടെ ചേർത്ത് പഠിപ്പിച്ചാ മതിയെന്ന്. സാറ് നാട്ടിൽ പോകുന്നില്ലേ? ബസ് കയറ്റി വിട്ട് അവർ പൊയ്ക്കോളും, ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാകുമ്പോ പോയാ മതിയല്ലോ. പോയാൽ ആ തോമസ് ആയിരിക്കും. അച്ഛനുണ്ടോ? ഉണ്ട്. ഓഫീസിൽ ചെന്നപ്പോഴാ അറിഞ്ഞത്, അല്ലെങ്കിൽ രാവിലെ തന്നെ വരുമായിരുന്നു. ആദ്യം വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി ഇപ്പൊ അധികവും സംഭവിക്കുന്നു. എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. കേട്ടപ്പോൾ ഒരു ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു. ഓ, കുറെ നേരം ഞാൻ തരിച്ചിരുന്നു. ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തരുടെ ചോദ്യം. സാറുമായിട്ടും ഈ വീടുമായിട്ടും ഞാൻ നല്ല അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ പോകുമ്പോ രാജമ്മ എവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, കൊറേ നാളായി കാണാൻ തുടങ്ങിയിട്ട്. ഞാനെങ്ങനെ അറിയാ? ഞാൻ എല്ലായിടവും തൂത്ത് പാത്രങ്ങളും കഴുകി വല്ലത് നനയ്ക്കാഞ്ഞുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ഞാനങ്ങ് പോയില്ലേ. പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, സുഖമല്ലയോ? കണ്ടാലിങ്ങനെ വല്ലതും തോന്നു, ശുദ്ധ പാവം. എന്നാലും ഒരു സംശയത്തിന് ഇവിടെ കൊടുക്കാതെ ഭയങ്കര സാമർഥ്യം തന്നെ. സമ്മതിക്കണം. നമുക്ക് പോകാം. ആ ഞങ്ങളെന്ന ഇറങ്ങട്ടെ, സാറ് ഒന്നുകൊണ്ടും വിഷമിക്കരുത്, പിന്നെ കാണാം. വാ. കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. സാർത്ത് പറഞ്ഞല്ലോ, അതർ പീപ്പിൾ ആർ ഹെൽ. അത് നേരാ. സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം. അച്ഛാ, രാജമ്മ പോവാന്ന്. ആ പൊയ്ക്കൊള്ളാൻ പറ. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി.
ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ ഒരു കഴിവ് കെട്ടവൻ. സാറങ്ങനെ പറയുന്നത് കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി, കരഞ്ഞു പോകുന്ന പോലും തോന്നി. മാന്യത പോകുന്നാണ് സാറിന്റെ പ്രശ്നം, മാന്യതയ്ക്ക് അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ. എല്ലാം ഇട്ടച്ചു പോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയുള്ള ജീവിതം കിട്ടാന്ന് ആർക്കറിയാം? എല്ലാവരും കുറ്റപ്പെടുത്തുമല്ലേ ഉള്ളൂ. എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി, പിഴച്ചവൾ. ഇങ്ങനെയൊന്നും ഉണ്ടാവരുതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ, ഉണ്ടായി കഴിഞ്ഞില്ലേ, ഇനി ആയതുപോലെ. ജീവിതം ഇത്ര നിസ്സാരാണോ? എന്തോ ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ? കണ്ടിട്ടോ പറഞ്ഞു നോക്കാലോ. ഇനി അതിനൊന്നും പോണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു, കിടക്കുന്നില്ലേ? നീ ഉറങ്ങിക്കോ. ഗിരി, അതവിടെ. ആ എന്താ, ഇതുവഴി പോകുമ്പോ ഒന്ന് കാണാന്ന് കരുതി, അത്രേ ഉള്ളൂ. സുഖവിവരം അറിയാനായിരിക്കും. സുഖമല്ലേ? താങ്ക്സ്. വാ. നേരെ പറഞ്ഞ എനിക്ക് മടുത്ത്, മുമ്പത്തെ പോലൊക്കെ തന്നെ കഴിഞ്ഞാ മതിയായിരുന്നു. ഇതിപ്പോ ഒരു സ്വൈരക്കേടായി ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വീട്ടിൽ നിന്നും 10-ാമത്തെ വയസ്സ് ചാടി പോകുന്നവരാ ഞാൻ, പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിയിട്ടില്ല. സ്നേഹിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തീപ്പെട്ടി സാറ് ഭക്ഷണം കഴിച്ചു കാണില്ലല്ലോ, ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വായിപ്പിക്കാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. പാത്രത്തിൽ ഒരു കീരത്തുണ്ടെങ്കിലും ബാക്കി കാണില്ലേ, അത് മതി. പേടിക്കണ്ട, ഞാൻ ഊണ് കഴിച്ചു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അവള് ഭയങ്കര ബിസിയാ, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല, കുറച്ച് കഴിയട്ടെ. എങ്ങനെയുണ്ട് ജീതമൊക്കെ? ഗിരിയെ ഞാനവിടെ കണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിരുന്നു. ഇല്ല. വീട്ടില് വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമായിരുന്നു. സ്വന്തം സുഹൃത്തെ പറ്റി മാത്രമല്ലേ ആലോചിച്ചുള്ളൂ, മക്കളെ പറ്റി പോലും ഓർത്തില്ലല്ലോ. ബല, ക്ഷമിക്കണം, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞുപോയതാ. ഒരു കുടുംബത്തിന്റെ തകർച്ച കാണേണ്ടി വരുന്നുള്ള സങ്കടം കൊണ്ട്. നിങ്ങളൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞൂടെ. എനിക്കിപ്പോഴും പറയാനുള്ളത് നിങ്ങൾ തിരിച്ചു വരണമെന്നാ.
തെറ്റുകൾ എല്ലാവർക്കും പറ്റും എന്ന് കരുതി തെറ്റുകളിൽ തന്നെ മുറുകി പിടിച്ച് കഴിയണമെന്നില്ല. തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തുന്നതാണ് വിവേകം. തിരിച്ചു വരണം, എല്ലാം നേരെയാവും. ശാപം മാത്രമല്ല മോക്ഷമുണ്ട്. എനിക്ക് മോക്ഷമില്ല. മോളെ വീട്ടിൽ ചെന്നിട്ട് ഈ പെട്ടി ഭദ്രമായി അമ്മൂമ്മയുടെ ഏൽപ്പിക്കണം. സാറം പോകുന്നുണ്ടോ? ഇല്ല, ബസ് കയറ്റി വിടുകയായിരിക്കും. അതെ, ഇവിടെ തനിയെ പോവോ? എങ്ങനുണ്ടായിരുന്ന വീടായിരുന്നു? പുള്ളിക്കാരന്റെ വീട്ടിലറിഞ്ഞാണത്തില്ല ഒരാളുമേ. അറിയാതെ എല്ലാ കൊല്ലവും അമ്മയും മക്കളുമായിട്ടാ വെക്കേഷന് പോയിക്കൊണ്ടിരുന്നത്. അല്ലയോ, സാറ് പോവുകയില്ലേ? ഗേറ്റ് അടയ്ക്കണം. വീട് അടച്ചിട്ട് പോണായിരിക്കും. അല്ല, സാറ് വന്നിട്ടേ പോകൂ. അത്രേ ഉള്ളോ? റോസമ്മേ, നമുക്ക് പോകാം. നീ വേറെ സാറിന് ഓഫീസിൽ പോയില്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഇന്ന് അവധി എടുത്തു, ഇപ്പൊ ഫ്രീ ആണ്. മക്കളെ നാട്ടിലേക്ക് അയച്ചു. ഒറ്റയ്ക്കായപ്പോ തോന്നി ഒന്ന് കറങ്ങിയാൽ എന്തെന്ന്. ബാലന് ഉറക്കം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇത്തിരി റെഫറൻസ് ഉള്ളു. പോ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പല്ല, ഏകാന്തതയാണ്. ഏകാഗിയായിരിക്കുമ്പോഴേ ഒരാൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്കിപ്പോ അറിയാം. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ടെന്താ? മറക്കണം, എല്ലാം മറക്കണം. അങ്ങനെ അല്ല ബാല, അങ്ങനല്ല. ഇരുപത്താറ് പതിനൊന്ന്. കഥ
എന്റെ വർഷാപ്പിനടുത്തുള്ളതാ. നിനക്ക് സഹായത്തിന് ഒരാളായി. ഇവളാ മുറി കിടന്നോളൂ, ഭക്ഷണമൊക്കെ ഉണ്ടാകില്ല. വേണേ ആ രാജുവിനെ വിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിപ്പിക്കാം. രാവിലെ കഴിക്കാൻ എന്തെങ്കിലും? ബ്രെഡ് ഉണ്ടല്ലോ, രണ്ട് മുട്ട കഴിച്ചോ. രാജമ്മ പോയിക്കൊള്ളൂ, ഞാൻ വീട് പൂട്ടിയിട്ടാ പോകുന്നത്. പൂട്ടണമെന്നില്ല, ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട, ഡി ഐ എങ്കിലും എന്നെ കണക്കൂട്ടിക്കൊണ്ടിരുന്ന മതിയല്ലോ. ജോലിയൊന്നും ചെയ്യണ്ട. ആ ഫയൽ ഇന്നലെ ശരിയാക്കണമെന്ന് പറഞ്ഞല്ലേ, അതിന് സമയം കിട്ടണ്ടേ? സീറ്റിൽ വന്നിരുന്നാൽ തുടക്കഥകൾ വായിച്ചു തീർക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. മാസത്തിൽ എണ്ണി വാങ്ങുന്നുണ്ട്, അത് ഓർമ്മ വേണം. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഭാര്യ ചാടിപ്പോയതിന് നമ്മളെന്ത് വിളിച്ചു? ഭാര്യക്കുന്നു. മദ്രാസിലെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ഐ വാസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്. നേരത്തെ ഇതെന്റെ മനസ്സിലുള്ളതാ. ഇന്നിപ്പോ ഞാൻ മദ്രാസിൽ എത്തുമ്പോ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം. ഫ്ലൈറ്റ് ടൈം എപ്പോഴാ? എയർപോർട്ടിൽ എത്തണ്ടേ? 1650 അവേഴ്സ് ആ. യു ആർ ഈസിലി റിച്ച് സർ. ഓ താങ്ക് യു. ബോംബെയിലായാൽ കുറച്ചുകൂടി മെച്ചമുണ്ട്. അത് ശരിയാ. മോഡലിംഗ് ബോംബെയിൽ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല മദ്രാസില്. പിന്നെ അടുത്ത ലക്ഷ്യം ബോംബെ തന്നെയാ. വേണിക്ക് മദ്രാസിലേക്ക് വരാൻ പറ്റുമോ? ഓ യെസ്, വൈ നോട്ട്. മാഡത്തിന് ഒരു ഫോൺ കോൾ. എക്സ്ക്യൂസ് മീ. യാ. ഹലോ, ബാലേട്ടനാണോ? എന്താ വിശേഷം? ഞാനിപ്പോ താമസിക്കും. ഞങ്ങളിവിടെ ഒരു എക്സ്പാൻഷൻ പ്ലാനിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. മഹേഷിന്റെ ഫ്രണ്ട് പ്രസാദമുണ്ട്. ഞാൻ എയർപോർട്ട് വരെ ഒന്ന് പോവും. മിസ്റ്റർ പ്രസാദ് സി ഓഫ് യാൻ. ഓക്കെ. മദ്രാസ് ബ്രാഞ്ച് ആരെ കൊണ്ട് ഓപ്പൺ ചെയ്യുക? സി എം കൊണ്ട് ചെയ്യിക്കുന്നു. കവറേജ് കിട്ടും. ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. താങ്ക് യു. എന്നാ പിന്നെ നാളെ. സാർ ഉറങ്ങായിരുന്നോ? ഏയ്, ഞാൻ വെറുതെ കിടക്കുകയായിരുന്നു. ഞാനല്ലേ വൈകുന്നേരം വന്നിരുന്നു. ഓ അതെ.
വലം വാ. ഞാൻ വന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യാം. അത് പറഞ്ഞൂടെ, കുറച്ചിരുന്നിട്ട് വാ. ആ ശരി, ഞാൻ വിളിച്ചു. താൻ പോയിക്കോ. ഇതെന്താ ഒരു പൊതി? ഒരു പൈന്റ് വാങ്ങിയതാ. ഇടയ്ക്ക് ഒരല്പം കഴിക്കും, ഹാബിറ്റ് ഒന്നുമില്ല. എന്നാ പിന്നെ അങ്ങോട്ടിരിക്കാം. ബാല, ഇന്നലെ ഞാൻ അവളെ കണ്ടു. എവിടെ വെച്ച്? ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക്. സാറിനെ കണ്ടോ? ഇല്ല, കൂടെ ആ പയ്യനും ഉണ്ടായിരുന്നു. രാജു ആയിരിക്കും അന്ന് ഇവിടെ വന്ന ചെക്കൻ. അവര് താമസിക്കുന്ന എക്സാക്ട് പ്ലേസ് ബാലനെന്ന് പറയാമോ? പോകാനാണോ? പറയാം. ക്ഷേത്രത്തിന്റെ കിഴക്കേന്ന് അറിയില്ലേ, അവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. പൂക്കാരൻ തെരുവോ? ആ അത് തന്നെ. പൂക്കാരൻ തെരുവിലൂടെ ചെല്ലുമ്പോ വലത്തോട്ട് തിരിയുന്ന ഒരു മുടുക്കുണ്ട്. ആ മുടുക്കിലൂടെ കയറി ഒരു 10-20 വാര കഴിഞ്ഞാല് ഒരു പെട്ടിക്കടയുണ്ട്. അതാ ചെക്കന്റെ രാജുവിന്റെ അമ്മയുടെ കടയാ. അതിനോട് ചേർന്ന് ഇടത് വശത്ത് ഒരു ഇടുങ്ങിയ വാതിലാ, അതിനകത്താ. അതൊരു വല്ലാത്ത സ്ഥലമാ, സൂക്ഷിക്കണം. ഞാനും അല്പ കുടിക്കാൻ പോവുക. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു, എക്സ് മിലിറ്ററിക്കാർ, നല്ല കുടിയനായിരുന്നു. എനിക്ക് 2-3 തവണ രഹസ്യമായിട്ട് ഒഴിച്ചു തന്നിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് വല്ലപ്പോഴും ഒക്കെ കഴിക്കുമായിരുന്നു. സുശീലയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതാദ്യമാ. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചതാ. സാറൊരു ഉദാര മനസ്കരാണല്ലോ. ഇപ്പോഴാ അങ്ങനെ ഒരു മനസ്സിന്റെ കുഴപ്പം എനിക്ക് മനസ്സിലാകുന്നത്. അല്പം കൂടെ ഒഴിക്കും. ബാലൻ ഇത് കണ്ടോ? പുതിയതാ, ഇന്നലെ വാങ്ങിച്ചു. ഇതെന്തിനാ? കൊല്ലാൻ. കൊല്ലാൻ ആരെ? അവളെ തന്നെ. സാർ, എന്തോ ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. അതെന്താണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ്. അവളുടെ ഹൃദയം എവിടെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. സാർ കാര്യമായിട്ട് തന്നെയാണോ? എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. എന്തെല്ലാം ആലോചിക്കാനിരിക്കുന്നു, ഈ ലോകം ഇതെങ്ങനെ കാണും, ഇതാരെയൊക്കെ അനാഥരാക്കും, ഇതൊന്നും ആലോചിക്കാതെ. എല്ലാം ആലോചിച്ചു തന്നെയാണ്. ഇനി എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല. ബാക്കിയൊക്കെ വരുന്നതുപോലെ.
തീപ്പെട്ടി കൊടുക്കും. ഈ വഴി വിട്ടു. വാതിലടച്ചേക്ക്. രാജുവിടെ അവ സൈക്കിളും വാടകയ്ക്കെടുത്ത് പോയേക്ക. എങ്ങോട്ടാന്ന് അറിയില്ല, എപ്പോഴാ വരികയെന്നും അറിയില്ല. അവന് വരണേനും പൊണ്ണിനും വ്യവസ്ഥയൊന്നുമില്ലല്ലോ. എവിടെ പോവാ? ഈ സാരി ഒന്ന് മാറ്റി വാങ്ങണം. ഒന്ന് നനച്ചേ ഉള്ളൂ, പിന്നിപ്പോയി. ഞാനൊന്ന് പോയിട്ട് വരാം. തനിച്ചോ? അതിനെന്താ? എന്താ തിരിച്ചു വന്നത്? വരണമെന്ന് തോന്നി. ഇതാ വന്നൂടെ. ബാലേട്ടൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് കോളേജിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വരട്ടെ. പിന്നെ നമ്മുടെ മദ്രാസ് പ്രോജക്ടിന്റെ കാര്യം ബാലനോട് പറഞ്ഞോ? എന്നിട്ട് എന്തു പറഞ്ഞു? ചെറിയൊരു പ്രശ്നമുണ്ട് അതില്, അതാ ഞാൻ പറയാതിരുന്നത്. എന്താ? ഞാൻ മദ്രാസിലേക്ക് വന്ന ബാലേട്ടനോട് ഒറ്റയ്ക്കാവില്ലേ? ഓ അത് ശരി, ഇരിക്കും, ഞാൻ ചായ ഉണ്ടാക്കാം. മദ്രാസിൽ ഒരു ബ്രാഞ്ച് തുറക്കുന്നത് തന്നെ വേണിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. വേണിയെ പോലെ എഫിഷ്യന്റ് ആയ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആൽഫ ആൻഡ് ഒമേഗ ഇപ്പോ വേണിയുടേത് കൂടിയാണ്.
I badly need him. എന്താ ഈ കാട്ടുന്നത്? വേണി എനിക്ക് ഇഷ്ടമാണ്. Come on, let us have some fun. ബാലിന് ഇപ്പോഴും വരില്ലെന്നേ. എന്താ വേണി ഇങ്ങനെ? ഞാനല്ലേ. പ്ലീസ് എന്താ ഇതത്ര കാര്യമാക്കാൻ? Don't be silly. Shut up. വേറെ വല്ലയിടത്തും ചെന്ന് മതി ഇതൊക്കെ. എന്നാലും ഇങ്ങനെ ഒരു വൃത്തിയായ സിറ്റുവേഷൻ ഉണ്ടാക്കിയല്ലോ. എത്ര ചീപ്പാ. കുറച്ചൊന്ന് ഫ്രീ ആയി ഇടപഴകുന്നു എന്ന് വെച്ച് അതിന്റെ അർത്ഥം കൂടെ കിടപ്പുമുറിയിലേക്ക് വരാമെന്നല്ല. I'm sorry. ഹലോ, എന്താ പോണം? കുറച്ചു നേരം ഇരുന്നിട്ട് പോവാന്നേ. അല്ല, അല്പം തിരക്കുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ? ചെലവീണം കേട്ടതേ. സാർ, സുശീല ചേച്ചി പറഞ്ഞിട്ട് വന്നതാ ചേച്ചിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. കാര്യം പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. എപ്പോഴത്തെ പറഞ്ഞു? അതും പറഞ്ഞില്ല, ഒന്ന് കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സുശീല ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടമാ സാറേ. ഇപ്പൊ വേറൊരു പെണ്ണുകൂടി ഉണ്ട് അവിടെ. ചുമ്മാ വന്ന് കയറിയതൊന്നുമല്ല, ഗിരിച്ചേട്ടൻ കൊണ്ടുവന്നത് തന്നെ വീട്ടുകാരിക്കൊന്നും പറഞ്ഞു. അതിനൊന്നും അല്ലെന്നേ. അപ്പൊ ഞാൻ പറ സാറേ, ചേച്ചിയോട് എന്താ പറയണ്ടേ? നാളെ രാവിലെ ചെല്ലാം. അമ്മ എവിടെയാണ് എല്ലാവരും ചോദിക്കുന്നു. എനിക്കറിഞ്ഞൂടല്ലോ എവിടെയാണ് അമ്മ. അമ്മയെ നഷ്ടപ്പെടാൻ എന്ത് തെറ്റാണ് ഈശ്വര ഞാനും ഉണ്ണിയും ചെയ്തത്. എല്ലാ രാത്രിയിലും ഞാൻ ഉറങ്ങുന്നത് കരഞ്ഞു കരഞ്ഞാണ്. ഉറങ്ങുമ്പോൾ ആശിക്കും അമ്മയെ സ്വപ്നത്തിലെങ്കിലും കണ്ടെങ്കിൽ. ഉണ്ണി ഇപ്പോൾ പഴയ ഉണ്ണിയല്ല, ആകെ മാറിയിരിക്കുന്നു. കളിയും ചിരിയുമില്ല, ചങ്ങാതിമാരില്ല. ഇന്ന് രാത്രി എന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്നെങ്കിലും നമ്മളിനി അമ്മയെ കാണുമോ എന്ന്. ഞാൻ പോട്ടെ. നീ പോയില്ലേ? രജനിയുടെ കത്താണ്. സാർ പറഞ്ഞു. ഹലോ. പിന്നെ സാർ ഇരിക്കണം. ഇരിക്കണം ഇരിക്കണം സാർ. റോസമ്മയ്ക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ചേട്ടൻ തന്നെ പറഞ്ഞാ മതി. അതായത് സീതാലക്ഷ്മി എന്നാണ് പേര്. റോസമ്മയുടെ സക്ഷിണി തന്നെയാണ്. നല്ല സ്വഭാവ. കാണാനും കൊള്ളാം. 37 വയസ്സേ ഉള്ളൂ, അത്രയും തോന്നിക്കത്തില്ല. വെളുത്തിട്ടാണ് ഒരു കല്യാണം കഴിച്ചിരുന്നു, അങ്ങേര് ചത്തുപോയി. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കായിരുന്നു ഇത്രയും കാലം. ആദ്യമൊക്കെ കടും പിടുത്തുമായിരുന്നു, ഇപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞ മനസ്സ് മാറ്റി. പിന്നെ സാറിന്റെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. എത്രയും വേഗം ഇതൊന്നും നടന്നു കണ്ടാമതിയായിരുന്നില്ലയോ. കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നു.
ഇതായല്ലോ ബാല അവളുടെ ഗതി. അവളൊരു പാവമായിരുന്നു, വെറും പാവം, ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവളെ കൊല്ലുന്നത് ഒരാട്ടിൻകുട്ടിയെ കൊല്ലുന്നത് പോലെയാണ്. കൊല്ലേണ്ടത് അവനെയാണ്, അവനെയാണ് കൊല്ലേണ്ടത്. ആരെയും കൊല്ലുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ചെയ്യേണ്ടത് സുശീല ചേച്ചിയെ രക്ഷപ്പെടുത്തുക. ഒന്ന് ചോദിച്ചോട്ടെ, ചേച്ചി മടങ്ങി വന്ന സാർ സ്വീകരിക്കോ? അവൾ വരുമോ? വരും. എന്തോ, ഐ വിൽ ബ്രിങ് ഹർ ബാക്ക്. നാളെ രാവിലെ ഞാൻ അവിടെ പോവും. ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് അതാവും നല്ലത്. ബീച്ചിൽ കാണാം. നേരെ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത്. അവിടെ കടലിന്റെ മുമ്പിലിരുന്ന് കാറ്റും കൊണ്ട് എല്ലാം പറഞ്ഞു തീർത്ത് എല്ലാം മറന്ന് സാറെന്ന് പറയുന്നു. അങ്ങനെ നാളെ ഞാൻ വലിയൊരു കാര്യം സാധിക്കും. ഓ, എന്തൊരു ടെൻഷൻ ആയിരുന്നു ഇത്രയും നാള്. ഇന്നത്തോടുകൂടി അതങ്ങ് തീർന്നു. ഇപ്പോ ഉള്ളത് ഒരുതരം ത്രില്ല. അതിന് സുശീല ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. വരും, എനിക്ക് ഉറപ്പുണ്ട്. ഇനി വന്നു എന്നെ വിചാരിക്കുക, എല്ലാം പഴയ പോലെ ആവോ? വീട് നിറയെ വിങ്ങലായിരിക്കും. ഒരു ഭാഗത്ത് കുറ്റബോധം, മറുഭാഗത്ത് കുറ്റപ്പെടുത്തൽ, ഒന്നും പറയുമായിരിക്കില്ല. പക്ഷെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും. നീ നോക്കിക്കോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എല്ലാം നോർമലാവും. ആ കുട്ടികൾ ഒരിക്കലും സുശീല ചേച്ചിക്ക് മാപ്പ് കൊടുക്കില്ല. എന്തൊക്കെയായാലും ഈ ലോകത്തിന് ഓരോ പെണ്ണും ഒരു ഇരയാണ്. വെറും ഒരു ഇര. കീഴടക്കാൻ, അപമാനിക്കാൻ, നശിപ്പിക്കാൻ ചേച്ചിയും ഞാനും എല്ലാം. വേണി, എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്താ നിനക്ക്? ഞാനല്ലേ, നമ്മുടെ സ്നേഹമല്ലേ കരയാതെ. ചേച്ചിക്ക് സുഖവും സന്തോഷവും എല്ലാം തിരിച്ചു കിട്ടോ? തീർച്ചയായും. എന്താണെന്നറിയില്ല, എനിക്ക് പേടി തോന്നുന്നു. അല്പ അച്ചാറ് വല്ലതും ഉണ്ടെ, ഒരു രുചിയില്ല. ഓ, ഒരു രുചിക്കാരൻ. പിന്നെ നീ എന്തുണ്ടാക്കിയാലും രുചി ഒന്ന് തന്നെയാ. ഉപ്പും മുളകും മല്ലിയും ജീരകം ഒക്കെ തന്നെയല്ലേ കൂട്ട്, എല്ലാം ഒന്ന് തന്നെയാ. എന്താ ഒരു ഫിലോസഫി? സന്തോഷം കൊണ്ട് എന്റെ ദൗത്യം വിജയകരമായിട്ട് അവസാനിക്കാൻ പോവാണ്. ഇപ്പോഴേ നെഞ്ചിന്ന് ഒരു കല്ലിറക്കി പോലെയാ. പലപ്പോഴൊക്കൊരം കേശവനങ്ങള് എനക്കൊരു കൂട്ടു തുടരണം. കിണ്ടിയും മുന്തയും തേച്ചു മീനുക്കുമ്പോ വെട്ടി തിളങ്ങുന്ന തോട വേണം. ആലപ്പുഴക്കാരൻ, ആലപ്പുഴക്കാരൻ കേശവനങ്ങളെ എനക്കൊരു പൂട്ടു തോട വേണം. മുറ്റമടിച്ചടിച്ചാടി വരുന്നേരം താങ്ക് യു തോളേ കേറുന്ന തോട വേണം. ഏനുവെന്റെ അമ്മയും തമ്മി പിണങ്ങുമ്പ കൂടെ പിണങ്ങുന്ന തോട വേണം. ആലപ്പുഴക്കാരൻ. എന്നെ കൊണ്ട് വയ്യതൊന്നു. ഞാൻ എത്ര നേരം അവിടെ പോയിരിക്കേണ്ടത്? ഇന്ന് മഹേഷ് സാറിന്റെ കമ്പനിയിൽ എനിക്ക് ജോലിക്ക് കയറേണ്ടതാ. ഇന്ന് തന്നെ വൈകി ചെന്നാലോ? ഓ, വലിയ ഉദ്യോഗസ്ഥൻ. ഓ, ഞാൻ പോവാ. നന്നായി വാ. ചായക്ക് പറഞ്ഞിട്ട് നേരം എത്രയായി? സ്റ്റൗ കത്തുന്നില്ല. ഓ, ഇനി തന്നെ തന്നെ കുടിച്ചാ മതി. വൈ
ഒരു പാക്കറ്റ് വിൽസ്. എങ്ങട്ടാ രണ്ടുപേരും കൂടെ? ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണം. എന്താ? ഓ, കാര്യമായിട്ടൊന്നുമില്ല. വരാൻ പറഞ്ഞത് ഒന്നിനുമായിട്ടല്ല, വെറുതെ ഒന്ന് കാണാൻ. ഇത്രയൊക്കെ എനിക്ക് നിരാശിക്കാനുള്ളൂ. തകർന്നുപോയി. ഇനി സമാധാനിക്കൂ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം നേരെയായി. ഇന്നലെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചു, എന്നോട് കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞിരിക്കുക. സാറ് വൈകുന്നേരം ബീച്ചിൽ കാത്തു നിൽക്കും. വീട്ടിൽ വെച്ച് തമ്മിൽ കാണുമ്പോൾ രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടാവും. അടുത്ത വീട്ടിലുള്ളവരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. വീണ്ടും തമ്മിൽ കാണുന്നത് ബീച്ച് വെച്ചാകട്ടെ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. അവിടെ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് മനസ്സിന്റെ ഭാരമൊക്കെ കളഞ്ഞ് വീട്ടിലേക്ക് പോവാം. ഞാൻ 6 മണിയാകുമ്പോൾ ടാക്സി എടുത്ത് വരും. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് നിന്നാൽ മതി. ഏറ്റല്ലോ. ഞാൻ ഒരുങ്ങി നിൽക്കുകയല്ലേ. എന്നാ പോയിക്കളെ. ഞാനൊരിക്കൽ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു, കടലിന് ഇത്രയും ഉപ്പുരസം എന്തുകൊണ്ടാണെന്ന്. അവൻ പറഞ്ഞു, സമുദ്രസഞ്ചാരികൾ മിക്കവാറും എപ്പോഴും കരയുന്നത് കൊണ്ടാണെന്ന്. ട്രിൻബർഗിന്റെ ഒരു നാടകത്തിലുള്ളതാണ്. ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്നാ. തുടക്കം ചൈനീസ് റെസ്റ്റോറന്റിൽ തന്നെ ആവട്ടെ. ചിക്കൻ സൂപ്പ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. നമ്മൾ 3 പേരും കൂടെ ചിക്കൻ സൂപ്പ് കഴിച്ചു തുടങ്ങുന്നു. ഇത് നടക്ക് സാർ എനിക്കൊരു കുപ്പി സ്കോച്ച് വാങ്ങിച്ചായിരുന്നു. ആ രജനിയെ ഉണ്ണിയെ നാളെ തന്നെ വിവരം അറിയിക്കണം. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നാളെ തന്നെ രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് പോരുതോ. പിന്നെ നമുക്ക് ആ വീടൊന്ന് മാറണം. അവിടെ എന്തോ ശരിയായിട്ടുണ്ട്. Thank you.
ഞാൻ വൈകിയോ?